हलो फ्रेंड्स एल्लावर्क्कुम नमस्कार इंफो मीडिया ब्लॉगिंटे डेली अप्डेट्स लेके निंगल्क्कु स्वागत नाला 2022 जनवरी मासम आराम तीय വളരെ പ്രാധാന്യമർഹിക്കുന്ന അഞ്ചോളം അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് പ്രധാനമായിട്ടും വാരാന്ത്യ ലോക്ക്ഡൌൺ ഒക്കെ വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൂടാതെ തന്നെ പാൻ കാർഡ് ഉള്ള എല്ലാവർക്കും കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം വന്നിരിക്കുകയാണ് 10,000 രൂപ വരെ നിങ്ങൾ പിഴയായി അടയ്ക്കേണ്ടതായിട്ട് വരും കൂടാതെ തന്നെ സ്ത്രീകൾക്ക് 50,000 രൂപയുടെ വരെ ഒറ്റത്തവണ സാമ്പത്തിക സഹായം ഇതിൽ 25,000 രൂപ മാത്രം തിരിച്ചടച്ചാൽ മതിയാകും കൂടാതെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും ശ്രദ്ധിക്കുക ജനുവരി മാസം 10ാം തീയതിക്ക് മുമ്പ് ഈ മാസത്തെ പെൻഷൻ ലഭിക്കുമോ എന്നുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും ഫേസ്ബുക്ക് വഴിയാണ് നമ്മളുടെ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫേസ്ബുക്ക് വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുവാനും എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക പറ്റുന്ന ആളുകളെല്ലാവരും കയറി ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ നമുക്ക് 10ാം തീയതിക്ക് മുമ്പാകെ തന്നെ ലഭ്യമാകുമോ എന്നുള്ള കാര്യം പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് ഇതുണ്ടായിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക ഡിസംബർ 20ാം തീയതിയോടുകൂടിയൊക്കെ വിതരണം ആരംഭിച്ചിരുന്നു പക്ഷേ ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്ത് അവസാനിക്കുന്നത് ജനുവരി മാസം 10ാം തീയതിയോടുകൂടിയാണ് പക്ഷേ ഇത് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ തുകയല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അക്കൗണ്ടിൽ തുക എത്തുന്ന ആളുകൾക്ക് മുൻപ് തന്നെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ക്ഷേമനിധി അംഗങ്ങൾക്കും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കൈകളിൽ വാങ്ങുന്ന ആളുകൾക്കുമായിരിക്കും ജനുവരി മാസം 10ാം തീയതിക്കകം തന്നെ തുക കൈകളിൽ എത്തുന്നത് മറ്റുള്ള ജനുവരിയിലെ ക്ഷേമ പെൻഷൻ ഈ മാസം 25ാം തീയതിക്ക് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് SBI ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് ഇപ്പോൾ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ഒരു 5 ലക്ഷം രൂപ വരെ വളരെ പെട്ടെന്ന് അയക്കുന്ന സംവിധാനം അതായത് IMPS വഴി അയക്കുന്ന സംവിധാനത്തിന് ഇനി മുതൽ ചാർജ് ഈടാക്കുകയില്ല എന്ന് ഇപ്പോൾ SBI അധികൃതർ തന്നെ അറിയിച്ചിരിക്കുകയാണ് ഓൺലൈൻ ഇടപാടുകൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബാങ്ക് ഈ ഒരു നടപടി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാവരുടെയും കയ്യിൽ പാൻ കാർഡൊക്കെ ഉണ്ട് പാൻ കാർഡ് ഇല്ലാത്ത ആളുകൾ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ കുറവാണ് പാൻ കാർഡ് ഉള്ള ആളുകൾക്ക് വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ ഒരു നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ പറഞ്ഞ് മുൻപ് തന്നെ അറിയിപ്പുകൾ വന്നിരുന്നതാണ് പല ആളുകളും ഇത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതികർശനമായിട്ടുള്ള നടപടി കൈക്കൊണ്ടിരിക്കുകയാണ് മാർച്ച് മാസം അവസാനത്തിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 10,000 രൂപ വരെ പിഴയായി ഈടാക്കും എന്നുള്ള അറിയിപ്പാണ് കൂടാതെ തന്നെ ഈ പാൻ കാർഡ് അസാധുവായി പോവും അസാധുവായ പാൻ കാർഡുമായി ചെല്ലുമ്പോഴായിരിക്കും വീണ്ടും ഒരു 10,000 രൂപ പിഴ ഈടാക്കുക പക്ഷേ വീണ്ടും ആധാർ കാർഡും പാൻ കാർഡുമായി ബന്ധിപ്പിക്കുവാൻ ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 10,000 രൂപ കൂടാതെ ഈ ഒരു സേവനത്തിന് 1,000 രൂപ വീണ്ടും ഒരു ഫീസായി ഈടാക്കും അപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും പ്രത്യേകം ജാഗ്രത പാലിക്കുക ഈ ഒരു കാര്യങ്ങൾ ചെയ്തു തീർക്കുക അതുപോലെ തന്നെ ആരുടെയെങ്കിലും കയ്യിൽ 2 പാൻ കാർഡ് ഉണ്ട് എന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു പാൻ കാർഡ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഹാജരാക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും ഒരു 10,000 രൂപ കൂടി പിഴ ഈടാക്കും 2 പാൻ കാർഡുകൾ കൈവശം വെച്ചതിന് അപ്പോൾ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് വേണ്ടി അതായത് ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ സ്ത്രീകൾ അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ അതുപോലെ തന്നെ വിവാഹബന്ധം വേർപ്പെടുത്തിയ സ്ത്രീകൾ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ വകയായി 50,000 രൂപയുടെ വരെ ഒരു സാമ്പത്തിക സഹായം ഇപ്പോൾ ലഭ്യമാകും ഇതിനുവേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും ഇതിൽ 25,000 രൂപ വരെ സബ്സിഡി ആയിട്ടായിരിക്കും ലഭിക്കുക ഈ ഒരു 25,000 രൂപ നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട വെറും 25,000 രൂപ മാത്രം തിരിച്ചടച്ചാൽ മതിയാകും മാത്രമല്ല ഇതിൽ പലിശ രഹിത ഒരു വായ്പ കൂടിയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക നിങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭ്യമാകും മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒമിക്രോണിന്റെയും അതുപോലെ തന്നെ കോവിഡിന്റെയും വ്യാപനം നമ്മുടെ രാജ്യത്ത് രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഉള്ളത് 1,50,000 മുകളിൽ ഇപ്പോൾ പ്രതിദിന കോവിഡ് കണക്കുകൾ എത്തിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ കേരളത്തിലും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വരികയാണ് ഒരുപക്ഷെ വാരാന്ത്യ ലോക്ക്ഡൌൺ അതായത് ഞായറാഴ്ച ദിവസം ലോക്ക്ഡൌൺ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് പ്രധാനമായിട്ടും തമിഴ്നാട്ടിൽ ഇപ്പോൾ വാരാന്ത്യ ലോക്ക്ഡൌൺ അതായത് ഞായറാഴ്ച ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു അടച്ചിടൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു
കൂടാതെ തന്നെ രാത്രികാലങ്ങളിൽ 10 മണി മുതൽ 5 മണി വരെ ഒരു ഭാഗിക ലോക്ക്ഡൌണും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്കൂളുകളും കോളേജുകളും എല്ലാം അടച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ അതികർശനമായിട്ടുള്ള ലോക്ക്ഡൌൺ നടപടികൾ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള അറിയിപ്പ്. മാത്രമല്ല രാജ്യവും ഒരുപക്ഷെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു അടച്ചിടലിലേക്കൊക്കെ പോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കോവിഡ് രോഗികളുടെ കണക്ക് ഗണ്യമായി ഉയരും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോവിഡ് അവലോകന യോഗത്തിന് ശേഷമായിരിക്കും കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുക. അപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.